ഡീസൽ വില വർധനയിൽ പ്രതിഷേധിച്ച് ഫിഷിംഗ് ബോട്ടുടമകളും തൊഴിലാളികൾ നടത്തുന്ന തീരദേശ ഹർത്താലിനോടനുബന്ധിച്ച് മുരുക്കുമാടം മിനി ഹാർബറിലെ ബോട്ടുടമകളും തൊഴിലാളികളും പന്തം കൊടുത്തി പ്രകടനം നടത്തി. മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ ഡീസലിന്റെ കാര്യത്തിൽ എന്തിനാണ് നമ്മൾ സമരം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഡീസൽ വിറ്റുള്ള ഏറ്റവും കൂടുതൽ ടാക്സ് ഇനത്തിൽ കൊടുക്കുന്ന ബോട്ടുകളാണ് ഫിഷിംഗ് ബോട്ടുകൾ. മറ്റൊരു സംവിധാനങ്ങളൂടെ ഇല്ല. ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം 100 ലിറ്റർ എണ്ണ അടിച്ചു കഴിഞ്ഞാൽ വണ്ടി നേരെ പെടുത്ത അന്ത്യാവുന്ന ഒരു ഓടാം. നേരെ മറിച്ച് ഒരു ബോട്ടിനെ സംബന്ധിച്ചിടത്തോളം ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ 2000-3000 ലിറ്റർ ഡീസലാണ് ഒരു ദിവസം അടിച്ചുകൊണ്ട് പോവുക. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആനുകൂല്യങ്ങളും യഥാർത്ഥത്തിൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല. അതെല്ലാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ആരെല്ലാം മാറി മാറി ഭരിച്ചാലും ശരി, ഈ ബോട്ട് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂലമായൊരു കാര്യം ഉണ്ടാകുന്നില്ല. ഫിഷിംഗ് ബോട്ട് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് കെ പി സെബാസ്റ്റ്യൻ, കൺവീനർ ടി വി സലാമുദ്ദീൻ, തരകൻസ് അസോസിയേഷൻ പ്രതിനിധി നടേശൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഇനി കാക്കനാടിന് വജ്രശോഭയേകാൻ നമ്മുടെ ഫേവറിറ്റ് ജ്വല്ലറി ആയ ഐറൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്വാ ഡയമണ്ട്സിന്റെ അപൂർവ ഡിസൈനുകളിലെ ഡയമണ്ട് ആഭരണങ്ങളുടെ പ്രത്യേക സെക്ഷൻ ഈ വരുന്ന February 28 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ 2400 രൂപ മുതൽ തുടങ്ങുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ അതിവിപുലമായ ശ്രേണി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, February 28 ഞായറാഴ്ച. ഐറൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാക്കനാട് എൻജിഒ ക്വാർട്ടേഴ്സ്, എടവനക്കാട് ബൈപിൻ.